Hello. Hi. I'm very darling. Hi. ഹലോ ഗൈസ്, വാട്സ് അപ്പ് എവറിബഡി, ദിസ് ഈസ് യെദുക്രിസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ സിബിൻ ബ്രോ ചെയ്യുന്ന പോലെ ബോയ് ടു ഗേൾ എങ്ങനെയാവാന്ന് രണ്ട് ആപ്പിൻ്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. സോ നമ്മളാദ്യം ആ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക. ആദ്യം തന്നെ നമ്മൾ അടിക്കേണ്ടത് സ്നാപ്പ് ക്യാമറ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിലെ രണ്ടാമത്തെ ലിങ്ക്, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാബ് നമ്മൾ ഉപയോഗിക്കുന്നത് വോയിസ് മോഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ്. സോ വോയിസ് മോഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് അതുമായി. ഇനി മൂന്നാമത്തെ ടാബ് ഓപ്ഷനിലാണ്, പ്രൈവസി വേണ്ടവർക്ക് മൂന്നാമത്തെ ടാബ് കൊടുക്കാം. ടെമ്പററി ഇമെയിൽ അല്ലെങ്കിൽ ടെംപ് ഇമെയിൽ എന്ന് അടിച്ചാൽ ടെംപ് ഇമെയിൽ ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കിട്ടും നമുക്ക് ഗൂഗിളിൽ, അതെടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് മൂന്ന് ടാബ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാബിലോട്ട്, സ്നാപ്പ് ക്യാമറയുടെ ടാബിലോട്ട് പോയിട്ട് ആ മഞ്ഞ ഡൗൺലോഡ് ബട്ടൺ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ പേജിലോട്ട്, അവരുടെ ലൈസൻസ് എഗ്രിമെൻ്റ് ഉള്ള പേജിലോട്ട് വന്നു. എന്നിട്ട് അവിടെ ടിക്ക് കൊടുക്കുക. സോ അവർ ഇമെയിൽ ആസ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് മാർക്കറ്റിംഗ് ഇമെയിൽസും അവരുടെ റെക്കമെൻഡേഷൻസൊക്കെ ആ ഇമെയിൽ വരും. അപ്പോൾ അവിടെയാണ് ടെമ്പററി ഇമെയിലിൻ്റെ ഗുണമൊരുക്കുന്നത്. അപ്പോൾ ആ പേജിൽ പോയിട്ട് ടെമ്പററി ഇമെയിൽ കോപ്പി ചെയ്തിട്ട് ഇമെയിലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. കഴിഞ്ഞിട്ട് ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ വരും, അവിടെ ഡൗൺലോഡ് ഫോർ PC എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. സോ അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡൗൺലോഡ് ആവും, അതിനുള്ളൊരു സീൻ നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇനി വോയിസ് മോഡിൻ്റെ ടാബ് എടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ടാബ് എടുക്കുക. കഴിഞ്ഞിട്ട് ഗെറ്റ് വോയിസ് മോഡ് ഫ്രീ എന്ന് വെറുതെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡയറക്റ്റ്ലി ആയിക്കോളും. ഓക്കെ, സോ നമ്മുടെ ഡൗൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫയൽ മാനേജറിലോട്ട് പോവാം. അപ്പോൾ ഫയൽ മാനേജർ പോയിട്ട് ഡൗൺലോഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞ രണ്ട് ആപ്പുകൾ നമുക്ക് കാണാം. സോ നമുക്കിപ്പോൾ സ്നാപ്പ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാം. സോ അപ്പോൾ ഇത് വിൻഡോസ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നമ്മളോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ടൊക്കെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, ഞാനിപ്പോൾ ചെയ്തതുപോലെ. സോ സ്നാപ്പ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യേണ്ട സ്നാപ്പ് ക്യാമറ അത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് വോയിസ് മോഡും ഇൻസ്റ്റാൾ ചെയ്യാം. സോ വോയിസ് മോഡും ഓപ്പൺ ചെയ്യുക. വിൻഡോസ് സ്നാപ്പ് ക്യാമറയെ ചോദിച്ച പോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. അത് നമുക്ക് റെക്കോർഡിംഗ് കാണാൻ പറ്റില്ല. ഇപ്പോൾ അത് ലാംഗ്വേജാണ് ചോദിച്ചത്, അത് ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗ്രിമെൻ്റ്, ലൈസൻസ് എഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതും പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് വോയിസ് മോഡ് അൺടിക്ക് ചെയ്യുക, സ്നാപ്പ് ക്യാമറ ചെയ്തതുപോലെ തന്നെ ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫയൽ മാനേജറൊക്കെ ക്ലോസ് ചെയ്തല്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും തീർന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത രണ്ട് ആപ്ലിക്കേഷൻ അവിടെ കിടക്കുന്നത് കാണാം. ഇനി നമ്മൾ വോയിസ് മോഡൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് വോയിസ് മോഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ ആദ്യം വോയിസ് മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. ഞാനിപ്പോൾ ഇത് 10x സ്പീഡിലാണ് ഇട്ടാക്കുന്നത്. സോ ഇത്ര ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിസ് മോഡിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് കൊടുത്താക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോമിലോട്ട് ഒന്ന് റീഡയറക്റ്റ് ആവും. നമ്മുടെ ക്രോമിലുള്ള നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് വേണം വോയിസ് മോഡിൽ ലോഗിൻ ചെയ്യാനായിട്ട്. നമുക്ക് ട്വിച്ചും ഡിസ്കോർഡ് സെർവറും വെച്ചും ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ ID വെച്ചും ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോഗിൻ സക്സസ് ആയാൽ ഇതുപോലത്തെ ഒരു പേജ് വരും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ വോയിസ് മോഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് വോയിസ് മോഡ് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ വോയിസ് മോഡ് ഫ്രീ വോയിസസ് ആണ്. അപ്പോൾ വോയിസ് മോഡ് ഫ്രീ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഫ്രീയിൽ നമുക്ക് 7 വോയിസസ് ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടും. ഓക്കെ, ഒരു ബോണസ് വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് തരുന്ന ഒരു വോയിസാണ് ബോണസ്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ 7 എന്ന് പറഞ്ഞത്. പക്ഷേ വോയിസ് മോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാൻ ടു വുമൺ രണ്ട് വോയിസസ് ഉണ്ട്. അപ്പോൾ മാൻ ടു വുമൺ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഷെയർ ടു അൺലോക്ക് എന്ന ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലക്കാണ്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഫീമെയിൽ വോയിസ് കിട്ടാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലോട്ട് റീഡയറക്റ്റ് ആയി. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് ഒന്ന് ലോഗിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തൊരു പ്രശ്നം വരില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ ടാബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാം ഷെയർ ടു അൺലോക്കിൽ എന്തുട്ടാ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മാൻ ടു വുമൺ തന്നെ വന്നേ. സോ ഇതിന് പ്രോ വേണ്ട, ഇത്തിരി ലക്ക് മതി, അല്ലെങ്കിൽ ഇത്തിരി വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത് എല്ലാം അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോ എടുക്കാം, അല്ലെങ്കിൽ ക്രാക്ക് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ക്രാക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, ഈ ക്രാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല. കാരണം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോളിസിനോട് അത് എഗെയിൻസ്റ്റാണ്. സോ എനിക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും, അതുകൊണ്ടാണ് ഗൈസ്. സോ നമുക്ക് ഇനി വോയിസ് മോഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇനി കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇത്രയും ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി ആദ്യമായിട്ട് എടുക്കേണ്ട ആപ്പ് എന്ന് വെച്ചാൽ സ്നാപ്പ് ക്യാമറയാണ്. സോ നമുക്ക് സ്നാപ്പ് ക്യാമറ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് എടുക്കാം. സോ ഞാൻ സ്നാപ്പ് ക്യാമറ ഡബിൾ ടാപ്പ് ചെയ്തു. അപ്പോൾ സ്നാപ്പ് ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം. ദേനെ വന്നു. സോ ഇതേനെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലാപ്പിൽ വെബ് ക്യാം ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോയിഡ് ക്യാമാണ് ഉപയോഗിക്കണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ചൂസ് യുവർ ക്യാമറയുടെ അടിയിൽ ഡ്രോയിഡ് ക്യാം ചൂസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇനി ബാക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വുമണിൻ്റെ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. സോ വുമണിൻ്റെ എഫക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാരക്ടറി പോവാം. ക്യാരക്ടറി പോയിട്ട് മൈ ട്വിൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ സ്നാപ്ചാറ്റിൻ്റെ തന്നെ ഫിൽട്ടറായിട്ടുള്ള ഫിൽട്ടർ അപ്ലൈ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വുമണിൻ്റെ എഫക്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ലൈറ്റിങ്ങും ക്യാമറ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മുടെ എഫക്റ്റിൻ്റെ ബിലീവ്നെസ് ഇരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ശബ്ദം ഡീൽ ചെയ്യാം. അതിനാണ് നമ്മൾ നേരത്തെ വോയിസ് മോഡ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ വോയിസ് മോഡ് ഒന്നും കൂടി എടുക്കുക. സോ വോയിസ് മോഡ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അൺലോക്ക് ചെയ്ത മാൻ ടു വുമൺ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക കേട്ടോ. സോ ഞാനിപ്പോൾ മാൻ ടു വുമൺ ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അവിടെ നീല കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിലായിട്ട് വോയിസ് ചേഞ്ചർ ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വോയിസ് മോഡ് പ്രോ കിട്ടണമെങ്കിൽ ഇപ്പോൾ ലൈഫ് ടൈമായിട്ട് 2400 അവർ പറയണത്, അല്ലെങ്കിൽ 3 മാസത്തേക്ക് 561. അപ്പോൾ കാശുള്ളവർ ഇത് സീരിയസ് ആയിട്ട് ഇത് ചെയ്യണമെന്നുള്ളവർക്ക് ഇത് പ്രോയും മേടിക്കാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇനിയൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഹിയർ മൈ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. സോ ഞാനിപ്പോൾ ഉപയോഗിച്ചത് എൻ്റെ ചീത്തയായിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വോയിസ് കിട്ടിയത്. സോ അത് ഞാൻ കുറേ നാളായിട്ട് റഫ് യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റാണ്. അതിൽ മൈക്ക് ഒട്ടും കൊള്ളൂല. അപ്പോൾ ഒരു നല്ല ഹെഡ്സെറ്റാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ വോയിസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ ടാബ് എടുത്തിട്ട് ഞാനിപ്പോൾ അസറിലാണ് ഇത് വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോണത്. പ്രോസസ്സൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒമീഗലിലും വർക്ക് ചെയ്യാം, പക്ഷേ ഒമീഗലിൽ എനിക്ക് എന്തോ എൻ്റെ ഐ പി അഡ്രസ്സ് വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. സോ അസറിൽ കയറിയപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയുടെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സർച്ച് ബാറിൻ്റെ അവിടുത്തെ ക്യാമറ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും എൻ്റെ അടിയിൽ. മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയിട്ട് പെർമിഷൻ്റെ അടിയിൽ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ HD യൂസർ ഫേസിങ് ക്യാമറ മാറ്റിയിട്ട് സ്നാപ്പ് ക്യാമറ ഇടുക. അണ്ട് അത് ബാക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി മൈക്രോഫോൺ സെലക്ട് ചെയ്യാം. മൈക്രോഫോൺ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ അത് മാറ്റിയിട്ട് വോയിസ് മോഡ് വെർച്വൽ ഓഡിയോ ഡിവൈസ് അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതും ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്രോമിൽ അത് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമ്മളെ അസറിൽ കാണാൻ പറ്റും, കണ്ടല്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്നാപ്പ് ക്യാമറയും വോയിസ് മോഡും ബാക്ക്ഗ്രൗണ്ട് റണ്ണായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ എനിക്ക് മെയിൻ തിങ് എന്ന് വെച്ചാൽ എനിക്ക് ഇത് ചെയ്യാനാണോന്ന്. സോ ഞാൻ വെറുതെ ഹായ് മാത്രം പറഞ്ഞ് അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുള്ളൂ. സോ നിങ്ങൾക്കിത് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, ലൈക്ക് യൂസിങ് എ ബെറ്റർ ക്വാളിറ്റി വെബ് ക്യാം. ഇപ്പോൾ ഞാൻ ഇരുന്നോട് തന്നെ ഇരുന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു നല്ല ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിനോട് ബിലീവബിൾ ആയിരിക്കും. പക്ഷേ ഇത് തന്നെ ഇനഫാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ആൾക്കാർ വെബ് സ്ട്രീമിലൂടെയാണ് ഇത് കാണുന്നത്. സോ ഇതിൻ്റെ ഒരു പകുതി ക്വാളിറ്റിയിലേ അവർ കാണുള്ളൂ സാധനം. സോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് നാണായിട്ടാണ്. കാരണം
എനിക്കിത് അതിനേരം യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരിക, ഇതിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, സോ അതത്ര ഉണ്ടായുള്ളൂ. സോ അതാണ് ഞാനത് ക്ലോസ് ചെയ്ത് കളഞ്ഞത്. സോ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു എഫക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ കാശ് മുടക്കാണ്ട് തന്നെ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വോയിസ് മോഡ് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ക്രാക്കൊക്കെ അതുപോലത്തെ വഴിക്ക് പോകണമെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ ഞാൻ വിലങ്ങുമെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത്, ഇപ്പോൾ കാരണം യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ, അതുകൊണ്ടാണ്. സോ നമുക്ക് ഇതും അല്ലാണ്ട് പല എഫക്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാം, സ്കെയറി പ്രാങ്ക്സ് ഒക്കെ ചെയ്യാം. സോ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദിസ് ഈസ് യെദുക്രിസ്സ്. സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. പീസ് ഔട്ട്.